ശിവായ നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് സിദ്ധതത്വം. എന്താണ് ഈ സിദ്ധതത്വം കുണ്ടലിനിയുടെ? നമുക്കറിയാം, പരമേശ്വരൻ ശ്രീപാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രയന്ത്രവിധികളെല്ലാം സുബ്രഹ്മണ്യൻ സ്വായത്തമാക്കി അഗസ്ത്യ സിദ്ധർ, ഭോഗസിദ്ധർ, പുലിപ്പാനി സിദ്ധർ, അങ്ങനെ 18 സിദ്ധന്മാർക്ക് ഈ വിദ്യകളെല്ലാം ഉപദേശിച്ചു തരികയുണ്ടായി. അതിലെ ഒരു വിദ്യയാണ് കുണ്ടലിനി യോഗ. ഈ സിദ്ധ മുനിമാരാണ് മനുഷ്യരാശിക്ക് ഈ വിദ്യ പകർന്നു നൽകിയത്. അപ്പോൾ കുണ്ടലിനി യോഗയിൽ ഇവരുടെ സാന്നിധ്യം അനിവാര്യമാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു അനിവാര്യതയെ എങ്ങനെ ഫലപ്രദമാക്കാം? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഉപാസനാമൂർത്തിയെ പറ്റി പറയുകയുണ്ടായി. അതേപോലെ നമ്മുടെ ഉപാസന വിധിയിൽ വരുത്തേണ്ട മൂർത്തികളാണ് സിദ്ധന്മാരെ കൂടി. എന്നാലേ നമ്മുടെ യോഗമുറയിൽ സമ്പൂർണത കൈവരിക്കാൻ പറ്റുള്ളൂ. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരെ ഗുരുവായി വരിക്കുന്നു. എക്സാമ്പിൾ, ഞാൻ ഭോഗരെയാണ് എൻ്റെ യോഗ ഗുരുവായി വരിക്കുന്നതെങ്കിൽ, യോഗരുടെ ഈ യോഗ സമാധിയിലേക്ക് മാസത്തിലൊരിക്കൽ അത്യാവശ്യമായി പോയി ആ സമാധിയിൽ കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ധ്യാന നിപുണനായിരുന്നാൽ ഭോഗരുടെ പ്രസൻസ് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് അനുഭവിക്കാം. അവർ സമാധിയിലാണെങ്കിലും അവർ ഇൻഡയറക്റ്റായിട്ട് അവരുടെ പ്രസൻസ് നമ്മളെ അറിയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ചക്ര ആക്ടിവേഷനിൽ അവരുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവേഷൻ കുറച്ചുകൂടി സിംപിളും ഫാസ്റ്റുമാക്കാൻ പറ്റും. യാതൊരുവിധ സൈഡ് ഇഫക്റ്റും നമുക്ക് ഉണ്ടാവാതെ അവർ നോക്കിക്കോളും. നമ്മുടെ കുണ്ടലിനി യോഗയിൽ 70% നമുക്ക് ഉപാസനാ സിദ്ധികളാണ് ശക്തിയേകുന്നത്. 30% ആണ് യോഗ മെഡിറ്റേഷൻ. അപ്പോൾ കുണ്ടലിനി യോഗയുടെ പെർസെൻറ്റേജ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. 70%, അതായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഉപാസനാമൂർത്തിയെ ഉപാസിക്കും വഴി നമുക്ക് കിട്ടുന്ന ഉപാസന സിദ്ധി അത് 70% ആണ് കുണ്ടലിനി യോഗയിൽ വേണ്ടത്. സെക്കൻഡ് പാർട്ടാണ് യോഗമുറകൾ.
അല്ലാതെ ഫുൾ മെഡിറ്റേഷൻ ചെയ്ത് കുണ്ടലിനി ആക്ടിവേഷൻ ചെയ്യാമെന്ന് വെച്ചാൽ പലതരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ, അതായത് ബോഡി പെയിന്, മാനസിക സമ്മർദ്ദങ്ങൾ, അതേപോലെ നമുക്ക് പുലിവാലുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉപാസനാമൂർത്തിയുടെ ഉപാസന ഫലമാണ് ചക്രങ്ങൾ ഉണരാനുള്ള ശക്തി നമ്മളിൽ ഉണ്ടാക്കുന്നത്. മെഡിറ്റേഷൻ ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം, കുണ്ടലിനി യോഗയിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉപാസനയിലാണ്. നിങ്ങൾ ഭോഗരുടെ സമാധിയിൽ പോയി കഴിഞ്ഞാൽ ഭോഗർ ഉപാസിച്ചിരുന്ന ഉപാസനാമൂർത്തികളെ നിങ്ങൾക്ക് കാണാം. എമറാൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ശിവലിംഗം, ഭുവനേശ്വരി, ശ്രീചക്രം, ഹനുമാൻ, ശ്രീമുരുകൻ, അങ്ങനെ ഒരുപറ്റം ഉപാസനാമൂർത്തിയുടെ ഫലമാണ് ഭോഗർക്ക് എല്ലാ സിദ്ധികളും സായുക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മെഡിറ്റേഷൻ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഉപാസനാസിദ്ധിയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ യോഗ സെൻ്ററിലോ അല്ലെങ്കിൽ ആശ്രമത്തിലോ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം ഞാൻ നേരത്തെ പറയുകയുണ്ടായി, അവർക്ക് നോട്ടം നിങ്ങളുടെ പോക്കറ്റിലുള്ള കളർ കടലാസുകളോടാണ്. യോഗയ്ക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് ആ വരുമാനം പോകും. അപ്പോൾ ഒരു യോഗ സെൻ്ററിലും അല്ലെങ്കിൽ ഒരു ആശ്രമത്തിലും ഇങ്ങനെ ഒരിക്കലും പറയത്തില്ല. സത്യം ഇതാണ്. കാരണം നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആ ഉപാസനാമൂർത്തിയുടെ, ആ ഇഷ്ടദേവതയുടെ, നമ്മുടെ ആരാധ്യ ദൈവങ്ങളുടെ സിദ്ധിയും അനുഗ്രഹവുമാണ് എന്നുള്ള സത്യം നിങ്ങൾക്കറിയണം. അപ്പോൾ അവരുടെ ഈ സിദ്ധികൾ, അതാണ് നമ്മുടെ ചക്രങ്ങളെ ഉണർത്തുന്നത്. നമുക്കറിയാം, നാലാമത്തെ ചക്രങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പുലിവാലുകൾ ഉണ്ടാവും. കാരണം അതിൽ പഞ്ച തത്വങ്ങളുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. ഈ ചക്രങ്ങൾ ഉണർന്നാൽ, ബാക്കിയുള്ള ചക്രങ്ങളൊക്കെ ഉണർന്നാൽ നമുക്ക് പല പല നേട്ടങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ നാലാമത്തെ ചക്രങ്ങൾ ഉണർന്നാൽ നേട്ടങ്ങളുണ്ടാവും, പക്ഷെ കോട്ടങ്ങളുടെ ഒരു സാമ്രാജ്യമായിരിക്കും. തെറ്റ് വഴികളിലൂടെ നമുക്ക് പോകാനായിരിക്കും ഈ ചക്രം ഫസ്റ്റ് പ്രചോദനം നൽകുക. ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളുടെ കാമം ദൃഷ്ടിയാലായിരിക്കും നോക്കുന്നത്, കള്ളു കുടിക്കാൻ തോന്നും. അങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ആണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. നാലാമത്തെ ചക്രം കടക്കുക എന്നുള്ളത് ഒരു വലിയൊരു പരീക്ഷണമാണ്. ഒട്ടുമിക്കവരും അവിടെ ഫെയിലിയർ ആയിപ്പോവും, അതിനഡിക്റ്റായിപ്പോവും. അതാണ് ഒട്ടുമിക്കടുത്തും നടക്കുന്ന സംഭവം. അപ്പോൾ ഈ ഉപാസനാസിദ്ധി, ഉപാസനാമൂർത്തിയുടെ, അതേപോലെ ഈ സിദ്ധന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാവുമ്പോൾ ഈ നാലാമത്തെ കടമ്പ നമുക്ക് നിഷ്പ്രയാസം കടന്ന് അഞ്ചാമത്തേയിലേക്ക് എത്താം. അപ്പം ഇതെല്ലാം ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. പിന്നെ ചക്ര ഹീലിങ്ങും തേർഡ് ഐ ഓപ്പണും എന്നുള്ള കോഴ്സുകൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും വിളിച്ചു, ഇങ്ങനെ കോഴ്സുകളിലൊക്കെ അവർ ചേരുന്നു, പക്ഷേ കുറേ പ്രശ്നങ്ങളുണ്ടാവുന്നൊക്കെ.
നമ്മൾ സിദ്ധൻ ശാസ്ത്രം അതിൽ കുണ്ടലിനി യോഗയിൽ പറ്റി ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ചക്രങ്ങളെ ഉണർത്തുക എന്നുള്ളത് സിദ്ധശാസ്ത്രത്തിൽ, അതായത് കുണ്ടലിനി യോഗയിൽ പറഞ്ഞിട്ടേ ഇല്ല. വളരെ അപകടം പിടിച്ച ഒരു മുറയാണ് ഈ തേർഡ് ഐ ഓപ്പണിങ് അല്ലെങ്കിൽ ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ചക്രത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഉണർത്തുന്ന ഈ പ്രോഗ്രാം, അതായത് ചക്രങ്ങളെ ഉണർത്തുകയല്ല വേണ്ടത്, ചക്രങ്ങൾ സ്വയം ആക്ടിവേഷൻ ആവുകയാണ് വേണ്ടത്. പക്ഷേ ഇങ്ങനെ ഹീലിംഗ് ചെയ്ത് ചക്രങ്ങളെ ഉണർത്തിക്കഴിഞ്ഞ് പിന്നെ അത് ഹീൽ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ഹീൽ ചെയ്ത് 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 അതിന് ശക്തി ഊർജം ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ചക്ര ഹീലിംഗിൽ ഒരിക്കലും അതിനെ ഡിക്രീസ് ആക്കാനുള്ള പവർ അവർ പറഞ്ഞിട്ടുള്ളതില്ല, കാരണം അറിയില്ല. അപ്പോൾ ഈ എനർജി കൂടിക്കൂടി വന്ന് ഇത് നാഡിയെ ബാധിക്കും, നമ്മുടെ മനസ്സിനെ ബാധിക്കും, അറ്റ്മോസ്ഫിയറും ബാധിക്കും. അപ്പോൾ എന്താവും, പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ പുലിവാലുകൾ വന്നുകൊണ്ടേയിരിക്കും. അവസാനം ഭ്രാന്ത എന്നുള്ളൊരവസ്ഥയിലേക്ക് നാം പോവും. അപ്പോൾ അങ്ങനെയുള്ള യോഗ മുറയിലേക്ക് പോകാതിരിക്കുന്ന നല്ലത്. കുണ്ടലിനി ശാസ്ത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു യോഗ മുറയും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ നമ്മുടെ സനാതനധർമ്മത്തിൽ സിദ്ധതന്ത്രത്തിൽ ഒന്നാം പടി തൊട്ട് കയറാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പതിനെട്ടാം പടിയിലേക്ക് ഡയറക്റ്റ് ചാടി കയറാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കയറിയവരാരും നേരെ ചൊവ്വേ പൂർണ്ണതയിൽ എത്തിയിട്ടുമില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ അകപ്പെട്ട് അവരെ ഹീൽ ചെയ്ത് ആ എനർജി ലെവല് ഡിക്രീസാക്കി ഫ്രഷ് കുണ്ടലിനി യോഗ വിധി പ്രകാരം മുന്നോട്ട് പോകാനാണ് ഞാൻ പറയുന്നത്. ഇവരിലുള്ള നെഗറ്റീവ് എനർജിയെ മൊത്തം നമ്മൾ വൈബ്രേറ്റ് ചെയ്തെടുത്ത് ഇവരൊരു ഫ്രഷ് സ്റ്റാർട്ടപ്പ് കൊടുക്കുകയാണ് എൻ്റെ പണിയിപ്പോൾ. കാരണം ഇങ്ങനെയുള്ള എനർജി ഇൻക്രീസ് ചെയ്ത് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതെങ്ങനെ സ്ലീപ്പിംഗ് മോഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉടലെടുക്കും, ഇല്ലാത്ത കുറേ പുലിവാലുകൾ തന്നെ തിന്നിയാണെന്ന് തോന്നും. ജാതകദോഷം എന്ന് പറയുന്ന പോലെ കുറേ നെഗറ്റിവിറ്റി മാത്രം വന്നുകൊണ്ടിരിക്കുക, അതൊക്കെ ഈ ഹീലിംഗ് ചക്ര ആക്ടിവേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വളഞ്ഞ വഴി പോകാതെ നേർവഴിക്ക് പോകുന്നതാണ് കുണ്ടലിനി യോഗയിൽ നമ്മൾ സമ്പൂർണത എത്തുള്ളൂ. നമ്മുടെ ഉപാസനാമൂർത്തിയുടെ ശക്തിക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ ഉപാസിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ തുടങ്ങുക. ഈവൻ ഓഫീസിൽ പോകണമെങ്കിൽ തന്നെയും ബിസിനസ് സ്റ്റാർട്ട് ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു എഴുന്നേക്കാൻ താമസിച്ചു അല്ലെങ്കിൽ ഉണരാൻ താമസിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ എല്ലാ ഓഫീസിലൊക്കെ ലേറ്റാവും. സോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കുളിക്കുക, ബ്രഷ് ചെയ്യുക, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ ഉപാസനാമൂർത്തിക്കും നമ്മൾ പെട്ടെന്ന് വിഷയം ചെയ്തു, പെട്ടെന്ന് എല്ലാം പെട്ടെന്നാക്കി ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് ബോസിൻ്റെ വഴക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നവനെന്താ അവിടെ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്. അതേസമയം അതേ വ്യക്തി തന്നെ താമസിച്ച് എഴുന്നേറ്റാലും ഉപാസനാമൂർത്തിയെ നല്ല രീതിയിൽ ഭക്തിയോടെ സ്നേഹത്തോടെ നല്ല സമയമെടുത്തു തന്നെ
ഉപചാരങ്ങളൊക്കെ അർപ്പിച്ച് നല്ല രീതിയിൽ ഉപചാരങ്ങളൊക്കെ ചെയ്ത് എല്ലാം നമസ്കാരം വരെയിട്ട് ആ ഉപാസനാമൂർത്തിയുടെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ച് ഉപാസന സമ്പൂർണമാക്കി ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പോൾ ബോസ് അവിടെ വന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നാലും ബോസിൻ്റെ നല്ല വർത്തമാനങ്ങളായിരിക്കും കേൾക്കുന്നത്. അതേപോലെ ബിസിനസ് ചെയ്യുമ്പോൾ നല്ല വാർത്തകളായിരിക്കും നമ്മൾ കേൾക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യത്തെയാണ് നമ്മൾ ഉപാസിക്കുന്നത് എന്നുള്ള ബോധം അവനിലുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഉപാസനാമൂർത്തിയുടെ മുമ്പിൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നവനാണ്. അവനറിയില്ല ഈ കാര്യങ്ങളൊന്നും. ഈവൻ അവൻ്റെ ബോസിനെ നിയന്ത്രിക്കുന്നത്, അതായത് ബോസും പൂജിക്കുന്ന ഉപാസിക്കുന്ന മൂർത്തി അവൻ ഉപാസിക്കുന്ന മൂർത്തി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉപാസനാമൂർത്തിയെ നല്ല രീതിയിൽ ഉപാസിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ബോസിൻ്റെ മനസ്സും നിയന്ത്രിക്കാനുള്ള കഴിവ് ബോസിൻ്റെ ഉപാസനാമൂർത്തിക്കുമുണ്ട്. ഈവൻ ലേറ്റായാലും അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായാലും നമ്മുടെ ഉപാസനാമൂർത്തിയുടെ നമ്മൾ ഉപാസിച്ച സിദ്ധി അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും. അവിടെ യാതൊരു രീതിയിലുള്ള ലോസോ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ബോസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ ഉണ്ടാവാതെ നമ്മൾക്കവിടെ പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവരും ഓരോ മനുഷ്യരും ധരിച്ചു വച്ചിരിക്കുന്നത് എല്ലാം അവരുടെ ഉള്ളിൽ അവരാണ് എന്നുള്ള ഭാവമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നും ആവുന്നില്ല. എന്നാൽ ഒരു ഉപാസകൻ അവനറിയാം എല്ലാം നിയന്ത്രിക്കുന്ന കോസ്മിക് എനർജിയാണ് അവൻ ഉപാസിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സിദ്ധന്മാരുടെ അനുഗ്രഹം നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു 18 സിദ്ധന്മാരുണ്ട്, അതിലേതെങ്കിലും ഒരു സിദ്ധ ഋഷിയെ നമുക്ക് ഗുരുവായി വരിക്കാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഭോഗരാണ് എൻ്റെ സിദ്ധഗുരുവെങ്കിൽ സിദ്ധഗുരുവായി ഞാൻ ഭോഗരെ പ്രതിഷ്ഠിച്ചുവെങ്കിൽ ഭോഗരുടെ സമാധി എവിടെയുണ്ടോ, അതായത് പഴനിമലയിലാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ആ സമാധിയുടെ അടുത്തിരുന്ന് കുറച്ചു നേരം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഭോഗരുടെ പ്രസൻസ് നമ്മളെ അറിയിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അവർ ഗുരുവായി വരിച്ചാൽ 100% ഗ്യാരണ്ടിയാണ്, മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ആ പഴനി മല ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭോഗർ ആ പ്രസൻസ് നിങ്ങളെ അറിയിച്ചിരിക്കും. ഇപ്പോൾ ഭോഗർ മാത്രമല്ല, നിങ്ങൾ അഗസ്ത്യനെ എടുത്തോളൂ, പുലിപ്പാനി സിദ്ധരെ എടുത്തോളൂ, കാകഭുജങ്കരെ എടുത്തോളൂ, ആരാണോ നിങ്ങൾ ആത്മീയ ഗുരുവായി വരിക്കുന്നത് ആ ഗുരുവിൻ്റെ പ്രസൻസ് ആ സമാധിയിൽ വെച്ച് തന്നെ നിങ്ങൾ അവരെ അറിയിച്ചു തരും. അതാണ് സിദ്ധന്മാർ. അപ്പോൾ സിദ്ധന്മാരുടെ അനുഗ്രഹം
നമ്മുടെ കുണ്ടലിനി ആക്ടിവേഷനിൽ നമുക്ക് സമ്പൂർണ്ണ ഫലം നൽകും. മാസത്തിൽ ഒരിക്കൽ മതി, അത് നിങ്ങൾ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ദിവസമായിട്ട് നിങ്ങളത് റൂട്ടീനായിട്ട് എടുക്കണം. നമ്മൾ അവിടെ പോയി നമുക്ക് കിട്ടുന്ന വൈബ്രേഷൻ മതി, അവരുടെ എല്ലാ സിദ്ധികളും നമുക്ക് സായുക്തമാക്കണം. ഓരോ കൂട്ടുകാരും ഇവിടെ വരുമ്പോൾ വൈബ്രേഷൻ ചെയ്യുമ്പോൾ അവരിലുള്ള നെഗറ്റീവ് എനർജി നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് എടുക്കുകയാണ്. അതായത് അവരുടെ ചക്ര ആക്ടിവേഷനിൽ ബ്ലോക്ക് ആകുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മുടെ വൈബ്രേഷനിലൂടെ നമ്മളിലേക്ക് എടുക്കുകയാണ്. അത് നമ്മൾ ഡിഫ്യൂസ് ചെയ്ത് കോസ്മിക്കിലേക്ക് വിടുകയാണ്. അതാണ് സിദ്ധന്മാരുടെ അടുത്ത് എല്ലാവരും പോകുന്നത്, എല്ലാ പ്രശ്നങ്ങളും പറയാനും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം, അതായത് എല്ലാ പ്രശ്നങ്ങളും മാറുക എന്നുള്ള മാറ്റിത്തരുന്നു എന്നുള്ളതാണ് സിദ്ധന്മാരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സിദ്ധരുടെ ആശ്രമങ്ങളിലേക്ക് പോകുന്നത്. സിദ്ധന്മാർക്കൊരിക്കലും ആശ്രമമില്ല. അതായത് സിദ്ധന്മാരെവിടെയുണ്ടോ അവർ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ആൽത്തറയിലായിരിക്കും കിടക്കുന്നത്. അവരുടെ സമാധി ആകുമ്പോഴാണ് അവിടെ ഒരു ആശ്രമമാകുന്നത്. അപ്പോൾ ഈ സിദ്ധന്മാരുടെ അടുത്ത് ഇപ്പോൾ തിരുവണ്ണാമലയിൽ മൂക്കുപൊടി സിദ്ധരുടെ കാര്യം തന്നെ പറയാം. പുള്ളി ഒരു ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആൽത്താറയിലോ ഒക്കെയാണെങ്കിലും കിടക്കുന്നത്. എന്നാൽ ആൾക്കൂട്ടങ്ങളെല്ലാം അവിടെ വന്ന് പുള്ളിയുടെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ മൂക്കുപൊടി സിദ്ധർ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി എല്ലാം അവൻ്റെ നോട്ടത്തിൽ തന്നെ എല്ലാം അങ്ങോട്ട് അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റി അബ്സോർബ് ആകുമ്പോൾ അതിൽ കൈവിഷം, പല മാരാബാധകളുണ്ടാവും, ചിലവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടാവും, അതൊക്കെ എല്ലാം അബ്സോർബ് ചെയ്യലാണ്. അവസാനം ഇതെല്ലാ വൈബ്രേഷനൊക്കെ കഴിഞ്ഞ് കുണ്ടലിനി ആക്ടിവേറ്റ് ചെയ്ത് ഇതെല്ലാം ഡിഫ്യൂസ് ചെയ്യും. ഡിഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഛർദ്ദിച്ച് ആ നെഗറ്റീവ് എനർജിയെ ഡിഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഛർദ്ദിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൈവിഷമുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്ത് ആ കൈവിഷവും ഈ നെഗറ്റീവ് എനർജിയും ഈ ലെവലിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ വരുന്നവരുടെയൊക്കെ നെഗറ്റീവ് എനർജി നമ്മൾ അബ്സോർബ് ചെയ്ത് ഈ ഒരു ഹൃദയഭാഗത്ത് നിർത്തിക്കൊണ്ട് ഇവരെല്ലാവരും പോയതിന് ശേഷം കുണ്ടലിനി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുണ്ടലിനി ഒരു പ്രഷർ മേലിലോട്ട് കൊടുക്കും. ആ പ്രഷറാണ് നമ്മൾക്ക് പെട്ടെന്ന് ഛർദ്ദിച്ച് പോയി. അങ്ങനെയാണ് സിദ്ധന്മാർ മറ്റുള്ളവരെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ഫ്രണ്ട്സും ഇവിടെ വരാറുണ്ട്, അവരുടെ നെഗറ്റിവിറ്റി മാറ്റി കുണ്ടലിനി ചക്രം ഉണരും പാകത്തിൽ റീഫ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ഫ്രണ്ട്സും എന്നെ വിളിക്കുന്നു, അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നു. ഇതൊക്കെ എനിക്കൊരു പ്രചോദനമാണ്, സന്തോഷം നൽകുന്നു. നാം എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു ബഹുമാനം
അതാണ് ഓരോ വ്യക്തിക്കും കുണ്ഡലിനി ചക്രങ്ങൾ ആക്ടിവേറ്റ് ആയാലുള്ള ഗുണങ്ങൾ. ഓരോ ചക്രത്തിലും ഓരോ അറിവുകളാണ് നാം സ്വായത്തമാക്കുന്നത്. കുണ്ഡലിനി യോഗ അഭ്യസിക്കാൻ ഒരു ബുക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, ഉപാസനാമൂർത്തിയെ കണ്ടറിഞ്ഞ് ഉപാസിക്കുക. ആ ഉപാസനാസിദ്ധിയിൽ ചക്രങ്ങൾ പതുക്കെ ആക്ടിവേറ്റ് ആവും. അതിനു കൂടെ ചെയ്യേണ്ടതാണ് ഈ യോഗ. ഇത് നിങ്ങൾ ഡെയിലി റൂട്ടീനാക്കി കഴിഞ്ഞാൽ സ്വയം ചക്രങ്ങൾ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. അതിന് ഒരു സിദ്ധൻ്റെ വൈബ്രേഷൻ കൂടി അവിടെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, സമാധികളിൽ പോയി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സമാധികളിൽ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്ന് ആ പ്രസൻസ്, സിദ്ധാൻ ആ സമാധിയായിട്ടുള്ള സിദ്ധൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. ആ അവിടെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതനുഭവം ഉണ്ടാവും. എന്തോ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടി, ആ ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അവരുടെ പ്രസൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സിദ്ധതത്വം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഉപാസനാമൂർത്തിയുടെ അടുത്ത് നമുക്ക് ഒരു സിദ്ധതത്വം കൂടി വെച്ച് ഉപാസിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന കുണ്ഡലിനി യോഗയ്ക്ക് ശക്തി കൂടും. ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആണ് നമുക്കവിടെ കിട്ടുക. പലരും കൂട്ടുകാരൊക്കെ ഈ പറയുന്ന ചക്ര ഹീലിംഗാണ് കൂടുതലും പ്രശ്നമായി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വൈബ്രേഷൻ ചെയ്ത് ഈ എനർജിയെ പഴയ രീതിയിൽ ഉറക്കിക്കിടത്തി റീഫ്രഷ് ചെയ്ത് നമ്മൾ കുണ്ഡലിനി യോഗ എങ്ങനെയാണോ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അതനുസരിച്ച് ഉണർത്താൻ ഞാൻ അവരോട് പറയുകയാണ് ചെയ്യാറ്. പെട്ടെന്ന് ആക്ടിവേറ്റ് ആക്കുക എന്നുള്ള മനോഭാവം കുണ്ഡലിനി യോഗയിൽ പ്രയോഗിക്കാതിരിക്കുക. പതുക്കെ 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 വേണം കുണ്ഡലിനി ചക്രങ്ങൾ ഉണർത്തുവാൻ. കാരണം കോസ്മിക് എനർജിയാണ്, അത് നേരെ ചൊവ്വേ സമയോചിതമായിട്ട് നോക്കിയും കണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ പ്രശ്നം വരുന്നതാണ്. മാനസികം, ശാരീരികം, പിന്നെ നമ്മുടെ ജീവിതം കൂടി കോഞ്ഞാട്ട എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിലാക്കും. അതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിദ്ധൻ സിദ്ധശാസ്ത്രങ്ങൾ ഉപാസനാസിദ്ധി വഴി മാത്രമേ കുണ്ഡലിനി യോഗ ആക്ടിവേറ്റ് ചെയ്യാവൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുണ്ഡലിനിയെ പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. വിളിക്കാൻ മടി കാട്ടരുത്, കാരണം ചിലവർക്ക് പ്രശ്നമുണ്ട് ഫീസ് എന്താവും എന്നൊക്കെ. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, ഞാൻ ബിസിനസ്സല്ല ഇവിടെ ചെയ്യുന്നത്. സിദ്ധന്മാർക്ക് ബിസിനസ്സോ അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വരിക, നിങ്ങൾക്ക് വൈബ്രേഷൻ ആവശ്യമെങ്കിൽ വരിക. യോഗമുറകൾ ഞാൻ പറഞ്ഞു തരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഉപാസനാമൂർത്തി ഉപാസിക്കുന്ന ആ വൈബ്രേഷൻ എന്താണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുക. ഇവിടെ വരുന്നവർക്കെല്ലാം ആ ഫീലിംഗ് അവർ സായുക്തമായിട്ട് സന്തോഷത്തോടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ്
ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഞാൻ അഷ്ടമസിദ്ധിയുടെ തത്വങ്ങൾ തിയറിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞല്ലോ അണിമ ഗരിമ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി അതറിയണമെന്നില്ല. പക്ഷെ അത് തിയറിക്കലി മാറ്റിയിട്ട് പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്കതെന്താണെന്നുള്ളത് വിശദമായിട്ട് വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മൾ കഥ പറയുന്നതിലും ഭേദം ഒരു സീരിയൽ ഒരു സിനിമ കാട്ടുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അതുപോലെ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ എന്നെ വിളിക്കാം. സാധാരണ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ വിളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് തന്നെ എന്നെ കാണുക. നിങ്ങൾക്ക് ഏതു സമയത്തും വിളിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ സിദ്ധ അഷ്ടമസിദ്ധികൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പ്രാക്ടിക്കൽ വൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം നമഃ ശിവായ.